ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. 2016 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കവിതയാണ് അമ്മയെ കുളിപ്പിക്കുമ്പോൾ. സാവിത്രി രാജീവൻ രചിച്ച ഈ കവിതാ സമാഹാരം വളരെ ഹൃദയസ്പർശിയാണ്. ഇതിൽ നിന്നും ചില വരികൾ ഞാൻ ഉദ്ധരിക്കട്ടെ. അമ്മയെ കുളിപ്പിക്കുമ്പോൾ, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എന്ന പോലെ കരുതൽ വേണം. അമ്മയെ കുളിപ്പിക്കുമ്പോൾ, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എന്ന പോലെ കരുതൽ വേണം. ഉടൽ കയ്യിൽ നിന്നും വഴുതരുത്. ഉടൽ കയ്യിൽ നിന്നും വഴുതരുത്. ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. കാലം നേർപ്പിച്ച ആ ഉടൽ കഠിന മണങ്ങൾ പരത്തുന്ന സോപ്പ് ലായനി കൊണ്ട് പതയ്ക്കരുത്. കാലം നേർപ്പിച്ച ആ ഉടൽ കഠിന മണങ്ങൾ പരത്തുന്ന സോപ്പ് ലായനി കൊണ്ട് പതയ്ക്കരുത്. കണ്ണുകൾ നീറ്റരുത്. കണ്ണുകൾ നീറ്റരുത്. മുതിർന്നവരെ ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യേണ്ട സൂക്ഷ്മതയും ഗൗരവമായ തലത്തെ ചർച്ച ചെയ്യുകയാണ് ഈ കവിത. നിർഭാഗ്യം എന്ന് പറയട്ടെ, പ്രായം കൂടുന്തോറും അവർ ഒരു പ്രാരാബ്ധമാണെന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ ചുറ്റും വളർന്നു കഴിഞ്ഞു. ഏൽക്കുന്ന അവഹേളനങ്ങൾ മനസ്സിലാക്കി ജീവൻ പോയെങ്കിൽ നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ നമ്മുടെ ചുറ്റും ജീവിക്കുമ്പോൾ, സ്നേഹിതരെ, ഇന്നത്തെ മുതിർന്നവരുടെ ന്യായം വിശേഷിച്ചും വളരെ ഗൗരവപരമാണ്. 2017 ഒക്ടോബർ മാസം 10 പബ്ലിഷ് ചെയ്ത ഒരു വാർത്തയുണ്ട്. മാധ്യമമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിനം. അനന്തപുരി ഒരു പെൺനഗരമായി മാറിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് അമ്മമാർ റോഡിലൂടെ അടുപ്പുകൾ കൂട്ടാൻ ഇടം തേടി നടക്കുകയാണ്. ആയിരവിനെ കലങ്ങളും അടുപ്പുകളും വഴിവെട്ടങ്ങളും ചേർത്ത് 10.5 മാറ്റുള്ള പകലാക്കിയിരിക്കുന്നു അവർ. ആ കൂട്ടത്തിൽ ഒരമ്മുമ്മ തമിഴെഴുതിയ ചണക്കവറിൽ കുറെ തുണികളുമായി പതറിയ മുഖത്തോടെ വേറിട്ട് നിൽക്കുന്ന ആ അമ്മ പറഞ്ഞ കഥ ലോകത്തെ ഞെട്ടിപ്പിച്ചു. തമിഴ്നാട്ടിലെ ബിരുദനഗറിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ഈ അമ്മയുടെ വീട്. വന്ന വഴികളോ ശരിക്കും ഇനി പോകേണ്ട ഇടമോ ഒന്നും അമ്മയ്ക്കറിയത്തില്ല. എങ്ങനെയോ സാത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് തിരുവനന്തപുരത്ത്. നാട്ടിൽ മകനും മരുമകളും ഉണ്ട്. അവരെ കൂടെയായിരുന്നു താമസം. പ്രായം അവർക്കൊരു പ്രാരാബ്ധമായപ്പോൾ അമ്മയെ മകൻ തലയിൽ കൂത്തലിനൊരുങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തു. ഇതറിഞ്ഞ അമ്മ അന്ന് നാടുവിട്ടതാണ്. ഭയന്ന് ഇതാ തിരുവനന്തപുരം നഗരിയിൽ. തലേക്കൂത്തലോ, അതെന്താണ്? ഇത് കേട്ട അവർ വിദുരനഗർ തേടി ഇറങ്ങി. നാഗർകോവിൽ നിന്നും മധുര റൂട്ടിൽ മധുരയ്ക്ക് മുൻപുള്ള ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് വിദുരനഗർ. അവിടെ നിന്ന് അവർ ഉൾഗ്രാമത്തിലോട്ട് പോയി. അവിടെ അവർ ഒരു മാരിയമ്മൻ കോവിൽ കണ്ടു. ധാരാളം വാർദ്ധക്യ അവസ്ഥയിൽപ്പെട്ടവർ തലേക്കൂത്തൽ ഭയന്ന് വീട് വിട്ടിറങ്ങി അതിന്റെ ചുറ്റും അഭയം തേടിയിരിക്കുന്നു. തലേക്കൂത്തൽ എന്താണെന്നറിയണ്ടേ? തലേക്കൂത്തൽ എന്നാൽ ഉൾഗ്രാമങ്ങളിൽ നടന്നു വരുന്ന ഒരാചാരമാണ്, അല്ല ദുരാചാരമാണ്. പ്രായം പ്രാരാബ്ധമാകുമ്പോൾ അവരെ ദയാവരത്തിനിരയാക്കും. ബന്ധുമിത്രാദികളെ കറിയിക്കും. പ്രായമായ ആ വ്യക്തിയെ എണ്ണ തേച്ച് തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് മറ്റു ഭക്ഷണമൊന്നും കൊടുക്കത്തില്ല. കരുക്കിൻ വെള്ളം വയറ് നിറച്ചു കൊടുത്ത് പുതച്ചു കിടത്തണം. ആരെങ്കിലും നിഷേധിച്ചാൽ ബലാത്കാരമായിരിക്കും ഇത് ചെയ്യുന്നത്. സാധാരണയായി 2 ദിവസം. ആ 2 ദിവസത്തിനുള്ളിൽ ജ്വരം വരും, ഈ വ്യക്തി മരിക്കും. അവർക്ക് മോക്ഷം കിട്ടിയെന്നാണ് അവരുടെ പഠിപ്പിക്കൽ. തുടർന്ന് സാധാരണ ഒരു വ്യക്തി മരിച്ചതുപോലെ അവരുടെ അന്ത്യകർമ്മങ്ങളൊക്കെ നിർവഹിക്കും. മറ്റു ചിലയിടങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ചെളിവെള്ളം കുടിപ്പിച്ച് മൂക്കിൽ വെള്ളമൊഴിച്ച് ദഹിക്കാത്ത ഭക്ഷണം കൊടുത്തൊക്കെ ഈ കർമ്മം നടത്താറുണ്ട്. എന്നാൽ ആധുനിക രീതി മറ്റൊന്നാണ്. സ്ഥലത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അറ്റൻഡറെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഈ ആചാരം ചെയ്യാറുണ്ട്.
തമിഴ്നാട്ടിലെ ഈ ദുരാചാരം ഒരുപക്ഷെ നമ്മെ വേദനിപ്പിച്ചിരിക്കാം. സ്നേഹിത, ഇതിലും അധികമല്ലേ നമ്മുടെ നാട്ടിലെ പ്രായമായ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രതിസന്ധികൾ. വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നു, ഭവനത്തിന്റെ ഉള്ളിൽ കൊട്ടാരക്കണക്കിന് വലിപ്പമുള്ള ഭവനത്തിന്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട മുറിക്കകത്ത് ആശയവിനിമയം നടത്തുവാൻ കഴിയാതെ തേങ്ങലോടുകൂടെ ജീവിക്കുന്ന എത്രയോ എത്രയോ മാതാപിതാക്കൾ. കേരളത്തിൽ 60 വയസ്സ് പിന്നിടുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് കണക്ക്. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് നിയമസഭയിൽ എക്കണോമിക്കൽ റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ പ്രായം ചെന്ന പുരുഷന്മാർ ശരാശരി 72.5% കണക്ക്, സ്ത്രീകൾ 77.5%. കൂടുതലും സ്ത്രീകളാണ്, 60 വയസ്സിന് മുകളിലുള്ളവർ. അതിൽ 23% വിധവകളാണ്. കാരണം വിവാഹ സമയത്ത് പുരുഷനേക്കാൾ വളരെ പ്രായം കുറവായിരിക്കും സ്ത്രീക്ക്. 1980 വാർദ്ധക്യത്തിലേക്ക് മുതിർന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കപ്പെട്ടവർ 10%, 2011 അത് 12%. 2015 അത് 15% വർദ്ധിച്ചു. 2025 20%. ഇങ്ങനെ പോയാൽ സാമൂഹിക സുരക്ഷാ സംവിധാനത്തെ ബാധിക്കുമെന്നാണ് എക്കണോമിക് വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് സഭ മുതിർന്നവരുടെ ഞായർ ആചരിക്കുന്നത്. ഇന്നത്തെ ചിന്താ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, മുതിർന്നവരുടെ ജ്ഞാനാണ്. മുതിർന്നവരുടെ ജ്ഞാനാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ രണ്ട് ചിന്തകൾ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ചിന്തകൾക്ക് മുൻപിൽ നമ്മെ സമർപ്പിക്കാം. ഒന്ന്, നിധിക്ക് സമമാണ് മുതിർന്നവരുടെ ജ്ഞാനാണ്. നിധിക്ക് സമമാണ് മുതിർന്നവരുടെ ജ്ഞാനാണ്. അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിന് എഴുതിയ 2 ലേഖനം 1 അധ്യായം 13-14 വാക്യങ്ങൾ. എന്നോട് കേട്ട പഥ്യവചനം നീ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. എന്നോട് കേട്ട പഥ്യവചനം നീ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. എന്നോട് കേട്ട പഥ്യവചനം. 14-ാം വാക്യം പറയുന്നു, ആ നല്ല ഉപനിധി. ഇവിടെ മുതിർന്നവരുടെ വാക്കുകളെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളെ ഉപനിധി എന്നുള്ളൊരു പദവുമായി ചേർന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഉപനിധി എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. ഉപനിധി, അതിന്റെ ശരിയായ മലയാള അർത്ഥം സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ഉപനിധി നമ്മെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുതിർന്നവരുടെ വാക്കുകൾ എന്ന് പറയുന്നത്, മുതിർന്നവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് നിധിക്ക് സമമാണ്. 2-ാമത്തേത്, ഇത് കേട്ട് കളയേണ്ടതല്ല, ഇത് സൂക്ഷിക്കേണ്ടതാണ്. 3-ാമത്തേത്, തലമുറകൾ കൈമാറുവാനുള്ള ഉത്തരവാദിത്വവും നമ്മുടെ മുൻപിലുണ്ട്. മുതിർന്നവരുടെ വാക്കുകളെ, മുതിർന്നവരുടെ ജ്ഞാനത്തെ ഉപനിധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ മുൻപിലെ വെല്ലുവിളികളായി ഈ 3 ചിന്തകളെ നമുക്ക് സ്വീകരിക്കാം. തലമുറകളെ പഠിപ്പിക്കുവാൻ മുതിർന്നവരുടെ വാക്കുകളിലൂടെ നാം തയ്യാറാകണം. ഉപനിധിക്ക് ഗ്രീക്കിൽ കെറിസിമോസ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ മൂലപദം കെറിസിയസ്, സർവീസബിൾ, സേവനയോഗ്യം. വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന മനോഹരമായൊരു മുദ്രാവാക്യമാണ് കാൽവരി തന്നുടെ ഗിരിമുകളിൽ യേശു ചിന്തിയ രക്തത്താൽ വാർത്തെടുത്തൊരു സുവിശേഷം തലമുറ തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. സുവിശേഷത്തെ തലമുറ തലമുറ കൈമാറി അണയാതെ സൂക്ഷിക്കുമെന്ന് കുഞ്ഞുങ്ങൾ മുദ്രാവാക്യം ഉച്ചരിക്കുന്നത് പോലെ മുതിർന്നവരുടെ വാക്കുകളെ, മുതിർന്നവരുടെ ജ്ഞാനത്തെ അത് ശ്രദ്ധയോടെ കേട്ട്
അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് തലമുറകൾക്ക് കൈമാറുവാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് ഉപനിധി എന്ന് പറയുന്ന വാക്കിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് പഴയ നിയമ വേദഭാഗത്തിൽ കാണുന്ന ഉൽപ്പത്തി പുസ്തകം 24:1-14 വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആ ചരിത്ര സംഭവം. അബ്രഹാം തൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് എങ്ങനെ വിവാഹം ക്രമീകരിക്കണമെന്നുള്ള ആലോചനകൾ, നിർദ്ദേശങ്ങൾ നൽകുകയാണ്. വളരെ സൂക്ഷ്മ ബുദ്ധിയോടുകൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സൂക്ഷ്മ ബുദ്ധി എന്ന് മാത്രമല്ല, ദീർഘവീക്ഷണമുണ്ട്. അബ്രഹാം തൻ്റെ ദാസനെ വിളിക്കുമ്പോൾ തൻ്റെ മകന് യോജിച്ച പെൺകുട്ടി എവിടെ നിന്നായിരിക്കണമെന്ന്, ഏത് കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. എന്നിട്ട് തൻ്റെ തുടയിൽ കൈവച്ച് സത്യം ചെയ്യിപ്പിച്ചാണ് തൻ്റെ ദാസനെ പറഞ്ഞയക്കുന്നത്. കാരണം തൻ്റെ നിർദ്ദേശത്തിൽ നിന്ന്, തൻ്റെ ആലോചനയിൽ നിന്ന് തൻ്റെ ദാസൻ അണുവിട വ്യതിചലിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവമായി അബ്രഹാം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പുറപ്പാട് പുസ്തകം 34:16 ആവർത്തന പുസ്തകം 7:3 കനാന്യരിൽ നിന്ന് വിവാഹം സ്വീകരിക്കുവാൻ പാടില്ല എന്നൊരു നിയമം ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അബ്രഹാം ആ ദൈവത്തിൻ്റെ വാക്കുകളെ, ആ ജ്ഞാനത്തെ ശരിയായി സ്വീകരിച്ചിട്ട് തൻ്റെ തലമുറയ്ക്ക് ഇണങ്ങിയ രീതിയിൽ ഒരു നിർദ്ദേശം പങ്കുവെക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 24:1-14 വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്രഹാമിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ അബ്രഹാമിൻ്റെ ദൈവാശ്രയം നമുക്ക് മനസ്സിലാക്കാം. അത് തലമുറകളിലോട്ട് കൈമാറുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ മുന്നിൽ കണ്ടിട്ട് വിവേകത്തോടുകൂടെ പെരുമാറുന്നത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, മുതിർന്നവരുടെ വാക്കുകൾ, മുതിർന്നവരുടെ ജ്ഞാനം നിധിക്ക് സമമാണ്. ഇസഹാക്കിന് നിശ്ചയമായി പറയാം, തൻ്റെ അപ്പൻ്റെ ആലോചനയും അപ്പൻ്റെ നിർദ്ദേശവും അവനൊരു അനുഗ്രഹമായിരുന്നു എന്ന്. വിദേശ രാജ്യങ്ങളിൽ 18 തികയുന്നതിന് മുൻപ് തന്നെ മക്കൾ മാറി താമസിക്കുകയാണ് പതിവ്. അതുകൊണ്ട് അവർക്ക് മാതാപിതാക്കളുമായി ഒരു കമ്മിറ്റ്മെൻറ്റോ ബന്ധമോ ഒന്നും ഉണ്ടാകാറില്ല. ഓരോരുത്തൻ അവരവരുടെ വഴികൾക്ക് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് വിദേശ രാജ്യങ്ങളിൽ സാധാരണയായി കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ നാട് അങ്ങനെയല്ല, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ച നാട്. അപ്പനും അമ്മയും മക്കളും മുത്തശ്ശനും മുത്തശ്ശിയും മറ്റെല്ലാവരും ഒരുമിച്ചുകൂടി ജീവിച്ചൊരു സമൂഹം. ആ സമൂഹത്തിനുണ്ടായിരുന്ന കെട്ടുറപ്പ് വളരെ വലുതായിരുന്നു പ്രിയമുള്ളവരെ. അവിടെ നിന്ന് അണുകുടുംബങ്ങളായി വേറിട്ട് വേറിട്ട് സ്വന്തമായി ജീവിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. മാതാപിതാക്കളെ നിന്ദിക്കുക, അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരിക്കുക, അവരെ അവഗണിക്കുക, അവരെ വൃദ്ധസദനങ്ങളിലേക്ക് ഒതുക്കുക, അവരുടെ ആശയങ്ങൾ കേൾക്കുവാൻ പോലും സമയം കണ്ടെത്താതിരിക്കുക. ഇങ്ങനെയൊക്കെ തുടങ്ങി ഞാനും നിങ്ങളും മുതിർന്നവരെ മാറ്റി നിർത്തുമ്പോൾ, മുതിർന്നവർക്കുള്ള സ്ഥാനങ്ങളെ മാറ്റിവെച്ചിട്ട് അവിടെ കയറിയിരുന്ന് ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, മുൻപിലിരിക്കുന്ന നിധിയെയാണ് ഞാനും നിങ്ങളും കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, അടുത്ത സമയത്ത് കേട്ട ഒരു പാട്ട് ഹൃദയത്തെ തൊട്ടൊരു പാട്ടാണ്, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ എന്ന്. മുതിർന്നവരെ നാം സ്നേഹിക്കണം, ആദരിക്കണം. കാരണം അവരുടെ വാക്കുകൾ, അവരുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു താങ്ങാണ്. ആ പാട്ടിൻ്റെ അടുത്ത വരികൾ ഇങ്ങനെയാണ്, കുറവുകളുള്ളവരായിരിക്കാം, ആരോഗ്യം ക്ഷയിച്ചവരായിരിക്കാം, അധിക തെറ്റാണെന്ന് പറഞ്ഞ് അവരുപേക്ഷിക്കരുത്. സമ്പത്തില്ലാത്തവരായിരിക്കാം, സൗന്ദര്യമില്ലാത്തവരായിരിക്കാം, നെഞ്ചകം മുറിയുന്ന വാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുത്. ആ പാട്ടിൻ്റെ ഏറ്റവും അവസാന ഭാഗം ഇങ്ങനെയാണ്, മാതാപിതാക്കളെ സ്വീകരിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും.
ലേവ്യ പുസ്തകം 19 അധ്യായം 32 വാക്യം പറയുന്നു, നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും വേണം. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും വേണം. പ്രിയമുള്ളവരെ, മുതിർന്നവരുടെ ജ്ഞാനം വാക്കുകൾ നിധിക്ക് സമമാണ്. ഹൃദയത്തിൽ നമുക്കിത് സൂക്ഷിക്കാം. രണ്ടാമത്തേത് മുതിർന്നവരോടുകൂടെയാണ്. മുതിർന്നവർ സാക്ഷ്യമുള്ളവരായിരിക്കണം. മുതിർന്നവർ സാക്ഷ്യമുള്ളവരായിരിക്കണം. ലൂക്കോസ് വിശേഷം 1 അതിന്റെ 5 വാക്യത്തിൽ സഖരിയാവ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു പുരോഹിത കുടുംബത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. സഖരിയാവ് എലിസബത്ത്, നമുക്ക് അവരുടെ ജീവിത പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകാം. ദാവീദിന്റെ കാലത്ത് ആരാധനയ്ക്കായി ഒരു ക്രമം തയ്യാറാക്കിയപ്പോൾ പുരോഹിതന്മാരെ 24 കുറികളായി തിരിച്ചു. ഒരു കുറിയിൽ 1000 പേർ വീതമുണ്ട്. അങ്ങനെ ആരാധന നടത്തേണ്ട വ്യക്തിയെ ചീട്ടിട്ട് തീരുമാനിക്കും. അങ്ങനെയെങ്കിൽ ദൈവാലയത്തിൽ ഒരു പുരോഹിതന് ആരാധന നടത്തുവാൻ നിറക്ക് വീഴുന്ന ദിവസം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം കാത്തിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് സഖരിയാവും എലിസബത്തും. സഖരിയാ പുരോഹിതനും എലിസബത്തും തങ്ങൾക്ക് ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുവാൻ, ആരാധിക്കുവാൻ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള ദിവസവും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വേദപുസ്തകം അവരെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചവരാണവർ. മാത്രവുമല്ല 6 വാക്യം പറയുന്നു, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്. വീണ്ടും വായിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടന്നു വരുവാണ്. ആരാണ് സഖരിയ പുരോഹിതൻ എലിസബത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 3 കാര്യങ്ങൾ പറയാം. വൃദ്ധരാണ്, ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്, ദൈവത്തിന്റെ കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്തവരായി ജീവിച്ചവരാണ്. പക്ഷെ അവരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം അവർക്കുണ്ട്. എലിസബത്ത് മച്ചിയായിരുന്നു, കുഞ്ഞുങ്ങളില്ലായിരുന്നു. ജീവിതത്തിൽ വലിയൊരു വേദന, വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുന്ന മുതിർന്നവരായിട്ടാണ് എലിസബത്തിനെയും സഖരിയ പുരോഹിതനെയും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ഒരു വലിയ അനുഭവങ്ങളുടെ നടുവിലും കുറ്റമില്ലാത്തവനായി, കൽപ്പനകളെ അനുസരിക്കുന്നവനായി, നീതിപൂർവം പ്രവർത്തിക്കുന്നവനായി സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ സഖരിയാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ത്യത്തോളം വിശ്വസ്തനായിരുന്നത് കൊണ്ട് യോഹന്നാൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മകന് ജന്മം കൊടുക്കുവാനും ഒരു പുതിയ യുഗത്തിന്റെ പ്രവേശനം സൃഷ്ടിക്കുവാനും ഈ പുരോഹിത കുടുംബത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. വന്യ മാതാപിതാക്കളോട്, മുതിർന്നവരോട്, ഈ മുതിർന്നവരുടെ ഞായറിൽ എനിക്ക് നൽകാനുള്ള സന്ദേശം, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കുക. ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകാം, നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, കുറവുകളുണ്ടാകാം, പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടെ, വിശ്വസ്തതയോടുകൂടെ സമൂഹത്ത് നല്ല സാക്ഷ്യത്തോടെ മുന്നേറുക. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു സൂത്രം, ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ മനസ്സിനെ നാം എപ്പോഴും സജീവമാക്കി നിർത്തുക എന്നുള്ളതാണ്. പ്രായം ചെല്ലുന്തോറും മനസ്സ് വീണുപോകുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സിനെ നാം സജീവമാക്കി നിർത്തുക. സദൃശ്യവാക്യം 9 വാക്യം, ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. അറിവുകൾ ശേഖരിക്കുവാൻ പ്രായം ഒരു തടസ്സമാകരുത്. സാധാരണയായി ഒരു പ്രായം കഴിയുമ്പോൾ പ്രായമായവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ്, എനിക്കെല്ലാം അറിയാം, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി പഠിച്ചിട്ട് എന്നാ കാര്യം. മോശയ്ക്ക് 80 വയസ്സുള്ളപ്പോഴാണ് നിയമം മോശയ്ക്ക് ലഭ്യമാകുന്നത്.
പുറപ്പാട് പുസ്തകം 33:13 പറയുകയാണ്, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ. മോശ പറയുന്ന വാക്കാണ്, തൻ്റെ ഒരു വാർദ്ധക്യ അവസ്ഥയിൽ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലോട്ട് പോകുന്ന യാത്രയിൽ പഠിക്കുവാനുള്ളൊരാഗ്രഹം. സാധാരണയായി മിഷണറിമാര് പുതിയ ഭാഷകൾ പഠിക്കാറുണ്ട്. പുതിയ ഭാഷകൾ പഠിച്ച് അവർ ചില സ്ഥലങ്ങളിൽ പോയി അവരുമായി ചേർന്ന് സുവിശേഷം പറയാനും പ്രസംഗിക്കുവാനുമാണ്. ഹാരിസ് എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ ജീവിതാനുഭവം ഈ അടുത്ത സമയത്ത് തന്നെ വളരെ സ്വാധീനിച്ചു. പോർച്ചുഗീസിൽ സുവിശേഷം പറയാൻ പോയ ഹാരിസും കുടുംബവും 70-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അന്ന് പോർച്ചുഗീസ് ഭാഷ അദ്ദേഹത്തിനൊരു തടസ്സമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രായമാകുമ്പോഴും ഏത് ജോലിയും ചെയ്യുവാൻ ബുദ്ധിമുട്ടായിത്തീരും, പക്ഷേ കഠിനാധ്വാനവും ദൈവാശ്രയവും പോർച്ചുഗീസ് ഭാഷ മനസ്സിലാക്കുവാൻ ഇടയായി. അവിടുത്തെ ധാരാളം ഡിസ്ട്രിക്ട് കൺവെൻഷനുകളിൽ പോർച്ചുഗീസ് ഭാഷയിൽ 70 കഴിഞ്ഞ് ഹാരിസും കുടുംബവും സുവിശേഷം പ്രസംഗിച്ചു. മനസ്സിനെ സജീവമാക്കുക, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, ഞാൻ രോഗിയാണ്, എനിക്കാരുമില്ല, എൻ്റെ പ്രായം വല്ലാണ്ടായിപ്പോയി, ഇനി എന്നെ കൊണ്ടെന്ത് പ്രയോജനം, ഇതല്ല. സെഹരിയാവിനെ പോലെ, എലിസബത്തിനെ പോലെ പ്രായം ഏറെ വൈകുമ്പോഴും ഒരുപക്ഷെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവാശ്രയം കൈവിടാതെ മനസ്സിനെ ഒന്ന് സജീവമാക്കാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട, മുതിർന്നു എന്ന് വിചാരിച്ച് മനസ്സ് തകർന്ന് ഭാരത്തോടുകൂടെ ആയിരിക്കുന്നവരെ നിങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. അതിന് തെളിവാണ് ഈ കാലഘട്ടത്തിലെ ഹാരിസ് എന്ന് പറയുന്ന മിഷണറിയും കുടുംബവും. പ്രിയമുള്ളവരെ, ഈ മുതിർന്ന ന്യായ ഒരു വയോജന സംസ്കാരത്തിൻ്റെ പുതിയ തലങ്ങൾ സൃഷ്ടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.